ഇപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ജലദോഷം വരുന്നതല്ലേ മൂക്കൊലിച്ച് നടക്കുന്ന കുട്ടികളുടെ എണ്ണവും ഒരു മിഡിൽ ഏജിലാണെങ്കിലും എപ്പോഴും ജലദോഷം വരുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് അതൊക്കെ മാറി നമ്മളൊക്കെ ഒരു ഒരു ഹൈ സൊസൈറ്റിയിൽ നമ്മളൊരു ജലദോഷമായിട്ടൊക്കെ ഒരു നമസ്തേ, ബദരിനാഥ് ആയുർവേദ ഹോസ്പിറ്റൽ, ഞാൻ ഡോക്ടർ രജന. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് തലകറക്കത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണത്തിൽ ടിനിറ്റസ്, വെർട്ടിഗോ, തലകറക്കം എന്നൊക്കെ പറഞ്ഞ് പല പേരിലായിട്ട് പല പേഷ്യൻസും വരാറുണ്ട്. പ്രത്യേകിച്ചൊരു മിഡിൽ ഏജിലുള്ള ആളുകൾ അപ്പോൾ ഇപ്പോഴും ഒരു തലകറക്കം വരിക. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചെന്നൈയിൽ നിന്ന് ഒരു പേഷ്യൻ്റ് വിളിച്ചിരുന്നു. ആൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തലകറക്കം വന്നു. തലകറക്കം വന്നു കഴിഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഒരു ചെവിയുടെ കേൾവി പൂർണ്ണമായിട്ടും പോയി. മറ്റൊരു ചെവിയുടെ ഒരു അവസ്ഥയാണെങ്കിലോ ചെറിയൊരു മൂളലോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്, വല്ലാത്തൊരു അടപ്പം ഫീൽ ചെയ്യണു. ഇതിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? കാര്യം അലോപ്പതിയിൽ ചെന്നപ്പോൾ ഒരു വെർട്ടിൻ, സ്ട്രുജറോൺ മുതലായ മരുന്നുകളൊക്കെ തന്നു, സ്ഥിരം കഴിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിച്ചിട്ട് എന്തോ ഒരു മന്നത പോലുള്ള ഒരു ഫീലാണ്. ഇതിനെന്താ ആയുർവേദത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചെവി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പോണ ENT സർജൻ്റെ എടുത്തിട്ടല്ലേ, അപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ എന്ന തരത്തിലുള്ളൊരു ചോദ്യമായിട്ടാണ് ആ പേഷ്യൻ്റ് എന്നെ വിളിച്ചത്. ആളെന്നല്ല, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന വെർട്ടിഗോ പേഷ്യൻസിൻ്റെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ട് തന്നെയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ വെർട്ടിഗോ അല്ലെങ്കിൽ തലകറക്കം, ഇതും അല്ലെങ്കിൽ ടിനിറ്റസ് എന്ന പേരിലൊക്കെ വിളിക്കുന്ന ഈ ഒരു ചെവിയുടെ രോഗത്തിനുള്ളൊരു കാരണം എന്താണെന്നുള്ളതാണ്. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു തലകറക്കമായിട്ട് വരുന്ന പേഷ്യൻസിനെ കുറേ നാളുകളായിട്ട് വരുന്ന ഒരു പേഷ്യൻസിൻ്റെ ഒരു നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു കേസ് ഹിസ്റ്ററി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാറുണ്ട്, ജലദോഷം ഒന്നും അങ്ങനെ വരാറേ ഇല്ല എന്ന് വെച്ചാൽ ശിരോശുദ്ധി നടക്കാറേ ഇല്ല. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ജലദോഷം വരുന്നതല്ലേ മൂക്കൊലിച്ച് നടക്കുന്ന കുട്ടികളുടെ എണ്ണവും ഒരു മിഡിൽ ഏജിലാണെങ്കിലും എപ്പോഴും ജലദോഷം വരുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് അതൊക്കെ മാറി നമ്മളൊക്കെ ഒരു ഒരു ഹൈ സൊസൈറ്റിയിൽ നമ്മളൊരു ജലദോഷമായിട്ടൊക്കെ ഒരു ആള് ഒരു ജോലിക്ക് പോവുക അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്ത് മൂക്കൊലിച്ചിരിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ജലദോഷം വരിക, വല്ലാതെ മൂക്കൊലിപ്പ് വരിക, ഈ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടാണ് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്കത് മാറ്റാൻ പറ്റണേ എന്നാണ് നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എക്സസ് ആയിട്ടുള്ള ഒരു കഫം പോകുന്നത് നിൽക്കുകയും അതുവഴി തന്നെ നമ്മൊരു കഫത്തിൻ്റെ ബ്ലോക്ക് വരികയും തലയ്ക്ക് കനം കൂടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, ജലദോഷം വരിക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഒരു നോർമൽ പ്രോസസ്സാണ്. നമ്മൾ മലവും മൂത്രമൊക്കെ പോണ പോലെ തന്നെ തലയിൽ ആവശ്യമില്ലാത്ത കൂടുതലായിട്ടുള്ള കഫം ഉള്ളത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ജലദോഷം വരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ടോ, അങ്ങനെ ചെറിയ തോതിൽ നമുക്ക് തലയ്ക്ക് കനമൊക്കെ വരും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും തലവേദന അങ്ങനെ വന്ന് ഇത് കഴിഞ്ഞിട്ട് ചെവിക്ക് കനം വന്ന് ചെവി അടപ്പ് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോഴൊക്കെ വല്ലാതൊരു അടപ്പ് ഫീൽ ചെയ്യുക, തലയ്ക്കൊരു മന്ദത ഫീൽ ചെയ്യുക എന്നൊക്കെ തോന്നുക. അങ്ങനെ കുറച്ച് നാളും കൂടി കൂടി നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കാണ് നമുക്ക് പെട്ടെന്ന് തലകറക്കം വരണേ. തലകറക്കം വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ചെവിടലായിട്ട് ഈ ഒരു കഫം എക്സസ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത് മൂലം നമുക്ക് നോർമലായിട്ടൊരു ഫ്ലോ നടക്കാത്തത് മൂലം തലകറക്കം വരും. തലകറക്കം വരുമ്പോഴേക്കും ആ ആകെ അടഞ്ഞ് നമ്മുടെ ചെവിടലുള്ള നെർവസിന് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇതുവഴി ചെവിടൽ സൗണ്ട് കൂടുകയും അതിൻ്റെ വഴി തന്നെ തലകറക്കത്തിൻ്റെ ഒപ്പം കേൾക്കാത്തയും ബുദ്ധിമുട്ടെല്ലാം വരികയാണ് ചെയ്യണേ. പിന്നെ കഴുത്തിൻ്റെ പ്രശ്നം, സെർവൈക്കലി സ്പോണ്ടിലോസിസ് ഉള്ള പേഷ്യൻസിനും തലകറക്കം വരാം കേട്ടോ. പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ, ഷുഗറിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ, ഹൈ ആയിട്ട് അസിഡിറ്റി വരുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് തളർക്കം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെർട്ടിഗോ എന്നൊരു പേര് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിഗോയും ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.